തൃശൂരിലെയും വടകരയിലെയും UDF സ്ഥാനാർത്ഥികൾ തീവ്രവാദ സംഘടനകളുമായി നടത്തിയ ചർച്ചയുടെ ഫലമാണെന്ന് NDA സംസ്ഥാന കോർഡിനേറ്റർ PK കൃഷ്ണദാസ് ആരോപിച്ചു. കെ മുരളീധരൻ തീവ്രവാദ സംഘടനകളുടെ സ്പോൺസേർഡ് സ്ഥാനാർത്ഥിയാണെന്നും കൃഷ്ണദാസ് തൃശൂരിൽ പറഞ്ഞു. ഇപ്പൊ നേമത്ത് സംഭവിച്ചത് ഇവിടെ സംഭവിക്കുന്നതാണ് മുരളീധരൻ എന്നത് പറയുന്നത്. അതായത് BJP തോൽപ്പിക്കണം, എന്നിട്ട് ജയിപ്പിക്കലാരാ? ജയിപ്പിക്കുന്നത് LDFനെ. അപ്പൊ ഇവിടെ തീവ്രവാദ സംഘടനകൾക്ക് മുരളീധരനുമായി സഖ്യം, അതോടൊപ്പം തന്നെ LDFമായി സഖ്യമുണ്ട്. ചില മണ്ഡലങ്ങളിൽ ഇത് നേരെ തിരിച്ചാ, തിരുവനന്തപുരത്ത് മറിച്ചായിരിക്കും. പക്ഷേ LDFും UDFും അതുപോലെ തന്നെ ഈ തീവ്രവാദ സംഘടനകൾ തമ്മിലുള്ള അവിശുദ്ധ സഖ്യം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി മത തീവ്രവാദ സംഘടനകളുടെ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാൾ ജയിക്കാനല്ല ഇവിടെ വന്നിട്ടുള്ളത്, BJPയെ തോൽപ്പിക്കാനാണ്, NDAയെ തോൽപ്പിക്കാനാണ്. അത് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ അജണ്ട തീവ്രവാദ സംഘടനകളുടെ അജണ്ടയാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയുന്നത്, ചക്ക വീണിട്ട് ഒരു തവണ മുയൽ ചത്തിട്ടുണ്ടാവും. നേമത്തെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ ചക്ക എപ്പോഴും വീഴുമ്പം മുയൽ ചാകണമെന്നില്ല. മുരളീധരൻ മനസ്സിലാക്കുകയാണ്.